എല്ലാവർക്കും നമസ്കാരം. ഒരു പറച്ചിലുണ്ട്, ഞാൻ ഇല്ലാതായാലേ കുടുംബമുണ്ടാകും. അതായത് ഞാനെന്ന ഭാവം ഒരു കുടുംബത്തിൻ്റെ നടുവിൽ ഉപേക്ഷിക്കുമ്പോഴാണ് നല്ല കുടുംബങ്ങൾ രൂപപ്പെടുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു ദമ്പതികൾ വേർ പിരിഞ്ഞതിൻ്റെ കാരണം വളരെ സങ്കടകരമാണ്. കുട്ടിയെ ഏത് സ്കൂളിൽ ചേർക്കണമെന്നായിരുന്നു അവർക്കിടയിലെ ഏറ്റവും വലിയ തർക്കം. ഭാര്യയും ഭർത്താവും അവരവരുടെ നിലപാടിൽ കർക്കശമായി ഉറച്ചു നിന്നു. പിന്നെ വേർപിരിയലല്ലാതെ മറ്റൊരു മാർഗവുമില്ല. രണ്ട് സ്കൂളും നാട്ടിൽ ഭംഗിയായി പ്രവർത്തിക്കുന്നു, തകർന്നത് അവരുടെ കുടുംബം മാത്രം. ശരിക്കും നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിനാണ്. മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ ആ കുഞ്ഞിന് നഷ്ടമാവുകയാണ്. കുടുംബങ്ങളിലെ ഈഗോ ശക്തമാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റവും അധികം വലയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ആ കുഞ്ഞുങ്ങളിലേക്ക് ഒരു കുടുംബജീവിതം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അത്ര സങ്കടകരമായ കാര്യങ്ങളാണ്. ഒരു ചിന്തകൻ കുറിക്കുന്നു, യു ക്യാൻ ഫീഡ് യുവർ ഈഗോ ഓർ യു ക്യാൻ ഫീഡ് യുവർ ഫാമിലി, യു ക്യാൻ ഫീഡ് ദം ബോത്ത്. സൗന്ദര്യമല്ല, സമ്പത്തല്ല, ലക്ഷറി അല്ല ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് അവിടെ ചേരുന്നത്. രണ്ട് നിലപാടുകളും രണ്ട് ആശയങ്ങളും ഒക്കെ അവിടെ കാണും. അഭിരുചികൾ തികച്ചും വിഭിന്നമാകാം. അവയ്ക്കുപരി കുടുംബത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് രൂപപ്പെടുത്തണം. വാശി കാണിച്ചു തന്ന ഒരു പക്ഷേ നിങ്ങൾ താൽക്കാലികമായി ജയിക്കും, പക്ഷേ തോറ്റു കൊടുക്കണം. എന്തിനു വേണ്ടിയാണ് അറിയണ്ടേ? ജീവിതത്തിന് വേണ്ടി. കുടുംബം നിലനിർത്തുവാനും അതിൻ്റെ ചന്തവും മനോഹാരിതയും നിലനിർത്തുവാനും ദൈവബോധ്യത്തോടെ പരസ്പരം വഴങ്ങുമ്പോഴുണ്ടല്ലോ, നല്ല കുടുംബങ്ങൾ ഇപ്പാരിൽ സംജാതമാകും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23:12. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. ക്രിസ്തുവിൽ ജീവിക്കുവാൻ ചരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. പലപ്പോഴും ഞാനെന്ന് പറയുന്ന വലിയ ഇടർച്ചക്കല്ലിൽ തകർന്നു പോകുന്ന ധാരാളം കുടുംബങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അത്തരം ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബത്തിൻ്റെ നന്മയും സൗന്ദര്യവും നിലനിർത്തുവാൻ പരസ്പരമുള്ള വിട്ടുവീഴ്ചയ്ക്കായിട്ട് ഞങ്ങളെല്ലാം അവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക വേദനകളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശുവെ, ആ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണ തോന്നണമേ, നിന്റെ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമഹത്വം വിളങ്ങുന്ന ഇടങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ തീർക്കണമേ, കുറവുകളെ പോക്കണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.